കർണാടകയിൽ, കർണാടകയിൽ ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടിനൊന്നും സംഭവിച്ചില്ല. 36% വോട്ട് നേരത്തെ ഉണ്ടായിരുന്ന ബി ജെ പി കയറി വെച്ച് ബി ജെ പി പരാജയപ്പെട്ടു, ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കർണാടകയിൽ നടന്ന പോരാട്ടം എന്ന് പറയുന്നത് കർണാടക സംസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കർണാടക സംസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും കർണാടക സംസ്ഥാനത്തിന്റെ വിഷയങ്ങളാണ് ഉയർന്നു വരിക. ദേശീയ നേതാക്കന്മാർ, കോൺഗ്രസ് പാർട്ടിയുടെയും സി പി എം പാർട്ടിയുടെയും ദേശീയ നേതാക്കന്മാരെല്ലാം തന്നെ പ്രചരണത്തിനെത്തിയിട്ടുണ്ട്. അവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട വിഷയം അവിടുത്തെ വിഷയങ്ങൾ, കർണാടകയിലെ വിഷയങ്ങളാണ്. ദേശീയതല 2019 താങ്കൾ സൂചിപ്പിച്ച പോലുള്ള മോഡി വേഴ്സസ് രാഹുൽ പോരാട്ടം വരാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി 4000 കിലോമീറ്റർ യാത്ര ചെയ്തതിനെ കുറിച്ച് കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിച്ചു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പല്ലേ, കഴിഞ്ഞ തവണ നടന്ന 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 4 ബി ജെ പിയിലെ അധികാരത്തിൽ വന്ന് ബി ജെ പിയുള്ള അധികാരത്തിൽ വന്ന്. അപ്പൊ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും അജയ്യനായി തന്നെ മുന്നോട്ട് പോകുന്നു, യാതൊരു തർക്കവുമില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ കർണാടകയിൽ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ വേണ്ടി വരും. കഴിഞ്ഞ 4 മാസം മുമ്പ് നടന്ന 5 സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രി നയിച്ചിരുന്നു. അതിൽ 4 സംസ്ഥാനങ്ങളും ബി ജെ പി വിജയം, 1 സംസ്ഥാനം മാത്രമാണ് ബി ജെ പിക്ക് വിജയം നേടാൻ കഴിയാതിരുന്നിട്ടുള്ളത്. അപ്പൊ ദേശീയ തലത്തിൽ നോക്കുന്ന സമയത്ത് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി പോരാട്ടം ദേശീയ തലത്തിൽ ഞാൻ അംഗീകരിക്കുന്നു. കോൺഗ്രസ് ആണ് പ്രധാനം, സി പി എമ്മിന് എന്തൊരാളാണ്? കേരളത്തിൽ മാത്രം ഒരു 3 MPമാർ മാത്രമുള്ള സി പി എമ്മിന് അതിൽ യാതൊരു റോളും നിർവഹിക്കാനില്ല. ഒരു സഹായം പോലും കോൺഗ്രസിനെ സഹായിക്കില്ല. കോൺഗ്രസിന് 44 MPമാരാണ് പാർലമെന്റിൽ ആകെയുള്ളത്. ഷാനുവോട് വലിയ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞു, കോൺഗ്രസ് ഭരിച്ച ചരിത്രത്തൊക്കെ. ഇപ്പൊ 44 MPമാരേ ഉള്ളൂ. ഇപ്പൊ 2019 തെരഞ്ഞെടുപ്പിൽ താങ്കൾ സൂചിപ്പിച്ചത് വേണമെങ്കിൽ ഞാൻ അംഗീകരിക്കാം, രാഹുൽ ഗാന്ധി വേഴ്സസ് പോരാട്ടമാണ് നടന്നത്. പക്ഷേ കർണാടകയിൽ നടന്നത് അവിടുത്തെ സംസ്ഥാനത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ് നടന്നത്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ മാത്രമല്ല, പരമ്പരാഗതമായി കർണാടക പാരമ്പര്യമുണ്ട്. ഒരു ഒരു ഭരണകൂടത്തെയും 5 വർഷത്തിലധികം അവർ തുടർഭരണം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അത് ഇത്തവണയും തുടർന്ന് മാത്രം, അടുത്ത 5 വർഷം കഴിഞ്ഞ് വീണ്ടും ബി ജെ പിക്ക് അധികാരത്തിൽ വരുമെന്ന തർക്കമൊന്നുമില്ല. 2027 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കാണ് എം പിമാർ. ഇപ്പൊ 25 MPമാരുണ്ട്. ഞാൻ ഈ ഒരു കാര്യം ഉറപ്പ് നൽകുന്നു, കർണാടകത്തിൽ 20 എം പിമാർ ബി ജെ പിക്ക് ഉണ്ടാവും എന്ന കാര്യം തർക്കമൊന്നുമില്ല. ഉത്തര ദക്ഷിണേന്ത്യയിലും എം പിമാരുണ്ടാവും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഇതിനെ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ മിഷൻ 350 ആണ്. ഇപ്പൊ 2014 തെരഞ്ഞെടുപ്പ് 282 ആണ്, 2019 303 ആണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന 350, അതിൽ കർണാടകയുടെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, കേരളത്തിൽ നടക്കും അതിലേക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ പോലും തടയാൻ സാധിക്കില്ല. നിങ്ങൾ ഒരുമിച്ച് തടയാൻ പറ്റുമായിരുന്നെങ്കിൽ ത്രിപുരയിൽ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് നിന്നപ്പോ ത്രിപുര ഭരണം ഞങ്ങൾ പോണമായിരുന്നു. പിന്നെ ത്രിപുര ഞങ്ങൾ വീണ്ടും മുൻ അധികാരത്തിൽ വന്നു, യു പിയിൽ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരുന്നു. പക്ഷേ തുടർഭരണം തീരെ നൽകാത്ത ഹിമാചൽ പ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഭരണം പ്രതീക്ഷിച്ചിരുന്നു. അവിടെ ജനങ്ങൾ പരമ്പരാഗതമായി അവർ ചെയ്തു വരുന്ന പോലെ ഭരണമാറ്റത്തെ കൊണ്ടുവന്നു. അപ്പൊ രാഹുൽ ഗാന്ധി ബി ജെ പിയെ സംബന്ധിച്ചോളം ദേശീയ തലത്തിൽ വേണമെങ്കിൽ അംഗീകരിക്കാം, 44 അംഗങ്ങൾ മാത്രമുള്ള ഒരു പാർട്ടി, പ്രതിപക്ഷം പോലും അല്ലാത്തൊരു പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം. ദുർബലനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്താണ് പറയുന്നത് പോലും അറിയാത്ത അദ്ദേഹം. 4000 കിലോമീറ്റർ യാത്ര നടത്തി എന്താ സംഭവിച്ചത്? ഡി കെ ശിവകുമാറിന്റെ വിജയമാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ സിദ്ധരാമയുടെ വിജയമായിട്ട് കർണാടകയിലെ വിജയത്തെ കാണാൻ സാധിക്കും. ശരിയാണ്, ഞാൻ 1 മാസത്തോളം കർണാടകയിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസ് അവിടെ ശക്തമാണ്, ഞങ്ങൾക്കറിയാമായിരുന്നു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് വളരെ മുന്നോട്ട് പോയിരുന്നു, പ്രകടന പത്രികയുടെ കാര്യത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലും കോൺഗ്രസ് വളരെ മുന്നോട്ട് പോയി. 1 മാസം ഞാൻ നിരീക്ഷണം നടത്തിയാണ് ഈ കാര്യങ്ങൾ. അവിടെ ഇത് നയിച്ചിരുന്നത് സിദ്ധരാമയും അതുപോലെ ഡി കെ ശിവകുമാറുമാണ് നയിച്ചിരുന്നത്. ശരിയാണ്, ബി ജെ പിയുടെ ദേശീയ നേതാക്കന്മാർ അവിടെ പ്രചാരണത്തിൽ വന്നിരുന്നു, അമിത്ഷാ വന്നിരുന്നു, അതുപോലെ മോഡി. സ്വാഭാവികമാണ്, ബി ജെ പി പ്രധാനമന്ത്രിയുണ്ട്, കോൺഗ്രസിനാണ് പ്രധാനമന്ത്രി, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയോട് വരും, കോൺഗ്രസിനാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമെങ്കിൽ അവർ വരും.